Hi friends, Sothus Kitchen in a Pudir video in a Kella Kotakam Swagadam in the cake in the recipe and a carnicanade oven and beater on Mulyanda, mixil, carcade theatre, elopatir cake and darkening in a carnicanade Uru fry pan of Athlana cake and darker canade. I and then a corche oil at the epatharatile. So, ella bagu aaki kodukka ennatta inne mele butter paper vechu kodutittu adinte melim oil cherthaayittu spread eeda madi over round avashyilla korachu spread eedottaa madi idu sadharana mushroom cup illathavarku undakkan vendi nammal saada cup inaanu kaanikkanathu idine oru 1/4 oru 1/2 cup vare maida edukkam pinne vendathu oru 1/4 teaspoon baking powder Car teaspoon baking soda, a corachup, either mono tritter, and mono atom, a ripele, a maidin, ingredients, a on the Ipade, a In your mixed jar to come, other little alpum bodem, Marlanjande, and Sradikanam, other pola, Alanadakana, Kapilam, Marlanjade, Nokanam, Marlandange, cake of Pongi Verula, in your under, Corimota, the lake of Potichoicam, Corimota Stella, Taranagi, Arakapu, Pudilata, Thaidis, Arthalam, Madi. പൊടിച്ചു വെച്ച പഞ്ചസാരയാണ് അപ്പോൾ നേരത്തെ മൈദ അളന്ന അതേ കപ്പിൽ തന്നെയാണ് എല്ലാ ഇൻഗ്രീഡിയൻസും അളക്കണെങ്കിൽ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ ഇനി ആ പഞ്ചസാര ഇതിന് ഒരു അര കപ്പ് പഞ്ചസാരയാണ് എടുത്തത് പൊടിച്ച പഞ്ചസാരയാണ് അര കപ്പ് അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതേ കപ്പിന് ഒരു അര കപ്പ് പാൽ അതും മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി അതിന് ഒരു കാ കപ്പ് ഓയിൽ പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം ഇതെല്ലാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം This is a preheat. This is a medium flame. We mix the dry ingredients. This is a preheat. This is a mixer. This is a batter. This is a dry ingredients. This is a അപ്പോൾ കട്ട കെട്ടുള്ളൂ കുറേച്ചെ ഇട്ട് കൊടുത്തിട്ട് ഓവർ ആയിട്ട് മിക്സ് ചെയ്യാണ്ട് കട്ട മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം പരിച്ചു വെച്ച മുഴുവൻ മൈദയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ കട്ട കെട്ടാതെ ഇളക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് കിട്ടുന്നത് ഇനി നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച പാത്രത്തിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഫ്രൈ പാനിലെ പാത്രം തന്നെ വേണമെന്നില്ല നമ്മളെ കയ്യിലെ ചായ ഉണ്ടാക്കുന്ന സ്റ്റീലിൻ്റെ പാത്രമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്താലും മതി ഒരു 3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നേരത്തെ പ്രീഹീറ്റ് ചെയ്തു വെച്ച മൂടിയുടെ മേലേക്ക് ഈ കേക്ക് വെച്ചു കൊടുക്കാം ഇനി ആ മൂടിയുടെ മേലുള്ള രണ്ട് ഹോളുകൾ ബട്ടർ പേപ്പർ ചടച്ചു കൊടുത്തിട്ടുണ്ട് ഒരു 20-25 മിനിറ്റ് വരെ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഇതിനത് കുക്കായി വന്നിട്ടുണ്ട്
ഞാനൊരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഒരു ഈർക്കിളിയോ എന്തേലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ അത് പറ്റി പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ അത് കുക്കായി എന്നാണ്. ഇതിപ്പോൾ അതിൻ്റെ മേലെ അത് പറ്റി പിടിക്കണമൊന്നുമില്ല, അപ്പോൾ അത് കുക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇതിപ്പോൾ തന്നെ അതിൻ്റെ അരിവിന്ന് വിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ അത് പാത്രത്തിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് കമിഴ്ത്തി കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി, അപ്പോൾ തന്നെ അത് വിട്ടുപോരും. അത് നമ്മളെ കേക്ക് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് കേക്കായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അടി കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ടുണ്ട്. ഇനി ഇത് രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. രണ്ട് ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടിട്ട് നല്ല എളുപ്പത്തിൽ തന്നെ ഓവനും ബീറ്ററൊന്നും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണാം.